എല്ലാവരോടും. ഞാനിപ്പം പിന്നെ ഇന്ന് പത്രത്തിൽ വന്ന കുമാരേട്ടൻ്റെ കൂടെയുള്ള മുഖത്ത്. അപ്പോൾ കുമാരേട്ടൻ പറഞ്ഞ എന്താ വെച്ചാൽ, കുമാരേട്ടന് ഭക്ഷണം കിട്ടുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. കുമാരേട്ടന് ഭക്ഷണം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നലെ രണ്ട് പേര് വന്ന് കുമാരേട്ടന് വെള്ളം കുടിക്കും, ദാഹിച്ചിട്ട് വെള്ളം കുടിക്കാൻ കയറിയതാണ്. അപ്പോൾ രണ്ട് പേരെന്ന് വെച്ചാൽ എന്താ വെള്ളം കുടിക്കുന്നു ചോദിച്ചു. അപ്പോൾ ദാഹിച്ചിട്ട് കുടിക്കുകയാണ് പറഞ്ഞു. അപ്പോൾ അവരൊന്നുകൂടെ രണ്ടും വെള്ളം കുടിച്ചോളൂ എന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തു. ഇയാളോട് നടന്ന് പോകാൻ പറഞ്ഞു. ആ ഫോട്ടോസും വീഡിയോസൊക്കെ ഇവർ എടുത്തിട്ടുണ്ട്. ഇയാൾക്ക് സ്ഥിരമായിട്ട് ഭക്ഷണം കിട്ടുന്നുണ്ട്. നമുക്ക് മുനിസിപ്പാലിറ്റി കൊടുക്കുന്ന ഭക്ഷണം കിട്ടുന്നുണ്ട്. രണ്ട് നേരത്തേക്കുള്ള ഭക്ഷണം ഇവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ മുഖം കൊടുക്കുന്ന ഭക്ഷണവും ആദ്യം കിട്ടിയത് അതൊക്കെ അയാൾ പറഞ്ഞു. ഇനി നമ്മൾ കൊടുക്കാൻ നമ്മൾ തയ്യാറായൊന്നും പ്രശ്നമില്ല. പക്ഷേ മുക്കത്ത് ഭക്ഷണം കിട്ടാതെ അലയുന്നുള്ള വാർത്ത നമ്മളൊക്കെ ഏറെ വേദനിപ്പിക്കുകയാണ്. അപ്പം ഞാൻ രാവിലെ തന്നെ അയാൾക്ക് പിന്നെ ഭക്ഷണമായിട്ട് വന്നു, ഭക്ഷണം കൊടുത്തു. അപ്പോൾ ഓൾറെഡി ആളെടുത്തൊരു ഭക്ഷണം പൊതി ഉണ്ട് അയാളടുത്ത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓൾറെഡി ആളത്തെ മുക്കം മുനിസിപ്പാലിറ്റി ഇന്നലെ കൊടുത്തൊരു ഭക്ഷണം പൊതി അയാളുടെ കയ്യിലുണ്ട്. പിന്നെ പുറമെ ഞാൻ ഭക്ഷണം കൊണ്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് സ്ഥിരമായിട്ട് ഭക്ഷണം കിട്ടുന്നുണ്ട്. അയാൾക്ക് തന്നെ മുക്കത്ത് എല്ലാവർക്കും ഭക്ഷണം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ വാർത്ത അയാൾ അറിയാതെ കൊടുത്തതാണ്. അയാളോട് വെള്ളം പിന്നെ കുടിക്കുകയാണോ ചോദിച്ചതിന്, അയാൾ വെള്ളം സാധാരണ വെള്ളം കുടി ദാഹിച്ചിട്ട് വെള്ളം കുടിച്ചതാണ്, അയാൾ വിഷമിച്ച് വെള്ളം കുടിച്ചതൊന്നുമല്ല. അപ്പോൾ അയാൾക്ക് അറിയില്ലായിരുന്നു ഇത് പത്രക്കാരാണോ മറ്റൊന്നും അറിയില്ല. അപ്പോൾ രണ്ടാളും ഒന്ന് ഫോട്ടോ കാറിൽ വന്ന് ഫോട്ടോ എടുത്ത് പോയെന്നാണ് പറയുന്നത്. അയാളും സത്യത്തിന് ഞാൻ പറഞ്ഞാലാണ് ആ വാർത്ത അറിയുന്നത്. അവര് 50 ഉറുപ്പ്യ പേർക്ക് കൊടുത്തിട്ടുണ്ട് ഭക്ഷണം ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഭക്ഷണം കിട്ടാതെ ആരും നിൽക്കുന്നില്ല, ഭക്ഷണം കിട്ടുന്നുണ്ട്. ഇതാണ് ആളെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്താൻ വേണ്ടി വന്നാണ്. ഓക്കെ.